നമസ്കാരം, ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ്. കുടുംബ ബന്ധങ്ങൾ തകരുന്നതിൻ്റെ 7 പ്രധാന സൂചനകളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഈ പറയുന്ന സൂചനകൾ കാണിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ തേടേണ്ടതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ബന്ധങ്ങൾ രണ്ടായി പോവുക തന്നെ ചെയ്യും. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾക്കിടയിൽ ഏറ്റവും ആദ്യമായിട്ട് കാണുന്ന ഒരു സൂചനയാണ് ഭാര്യയും ഭർത്താവും ഒരു റൂംമേറ്റ് പോലെ കഴിയുക എന്നുള്ളത്. സാധാരണയായി ബെഡ്റൂമുകളിൽ ഭാര്യഭർത്ത ബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയത്തില്ല. ഇവിടെ ഭാര്യഭർത്താക്കന്മാർക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ അവരൊരു റൂമിനകത്ത് കഴിയുന്നത് ഒരു റൂംമേറ്റിനെ പോലെയാണ്. നമ്മളൊരു ഹോസ്റ്റലിൽ ഒരു റൂംമേറ്റ് കഴിയുന്ന പോലെ ഒരുമിച്ച് കിടക്കുന്നുണ്ട്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ചിരിച്ച് കളിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കിടയിൽ ഒരു ഇമോഷണൽ ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഇമോഷണൽ ഗ്യാപ്പ് കാരണം അവരുടെ ഇൻ്ററാക്ഷൻസിലും അവരുടെ കമ്മ്യൂണിക്കേഷൻസിലും അവരുടെ റിലേഷൻഷിപ്പുകളിലൊക്കെ എല്ലാം ഒരു ഗ്യാപ്പ് ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് അവർക്കിടയിൽ ഒരു സൈലൻസ് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ബെഡ്റൂം ടോക്കുകളൊക്കെ എല്ലാം കുറയും. ഈ ബെഡ്റൂം ടോക്കുകളൊക്കെ എല്ലാം കുറയുമ്പോൾ ഒരു വ്യക്തി അവരിലേക്ക് ഉള്ളിലേക്ക് ഒതുങ്ങി പോവുകയും അതിലൂടെ അവസാനം ഒരു ബെഡ് പങ്കിടുന്ന തരത്തിലുള്ള രീതിയിലേക്കോ ഒരു റൂം പങ്കിടുന്ന തരത്തിലുള്ള രീതിയിലേക്കോ നിങ്ങളുടെ കുടുംബജീവിതം മാറുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ എവിടെയൊക്കെയോ തകരാറുകളോ വിള്ളലുകളോ ആരംഭിക്കുന്നതിൻ്റെ പ്രധാന സൂചനയാണ്. രണ്ടാമതായിട്ട് കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പരിഹസിക്കാം. പല വീടുകളിലും തമാശ രൂപേണ ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ പരിഹസിക്കാറുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഒരു വ്യക്തിയുടെ കുറവോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ പേര് പറഞ്ഞേക്കലും പരിഹസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിക്റ്റിമൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസൾട്ടേഷനാണ് അവർക്ക് എപ്പോഴും ഉണ്ടാവുന്നത്. നിങ്ങളെ ഒരാൾ പരിഹസിച്ച് നിങ്ങൾക്ക് ഇൻസൾട്ട് ആവുമ്പോഴും ഉണ്ടാകുന്ന വേദന നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ ആ ഭാഗത്ത് നിന്നിരുന്നു. അതുകൊണ്ട് മറ്റുള്ള വ്യക്തികളെ പരിഹസിക്കുമ്പോൾ അവരനുഭവിക്കുന്ന വേദനകൾ നിങ്ങൾക്കതുപോലുള്ളൊരു ട്രാക്കിലൂടെ നിങ്ങൾ പോകുമ്പോഴോ അങ്ങനെ സാഹചര്യങ്ങൾ പോകുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഭാര്യഭർത്തൃ ബന്ധങ്ങൾക്കിടയിൽ പരിഹാസം കടന്നു കഴിഞ്ഞാൽ അവിടെ സീരിയസ്നെസ് നഷ്ടപ്പെടുകയും അറ്റാച്ച്മെൻറ്റ് കുറയുകയും അതിലൂടെ മാനസികമായിട്ട് വലിയൊരു അകൽച്ച ഈ പറയുന്ന ദമ്പതിക്കിടയിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. മൂന്നാമതായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ലെസ് പ്രയോറിറ്റി, അഥവാ വളരെ കുറച്ച് പ്രാധാന്യം കുടുംബജീവിതത്തിൽ കൊടുക്കുക. പല വീടുകളിലും ജോലി സംബന്ധമായിട്ടോ മറ്റെല്ലാം തിരക്കുകൾ കാരണം കുടുംബ ബന്ധങ്ങൾക്കോ ഭാര്യഭർത്തൃ ബന്ധങ്ങൾക്കോ സമയം ചെലവഴിക്കാനായിട്ട് ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അങ്ങനെ കുടുംബ ബന്ധങ്ങൾക്ക് ഒട്ടും പ്രാധാന്യം കൊടുക്കാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ ഒരു വൈകാരികമായിട്ടുള്ള അടുപ്പം കുറയുകയും ആ അടുപ്പം കാലക്രമേണ മറ്റു ബന്ധങ്ങളിലേക്ക് എത്തിക്കുകയും ഒരു പക്ഷേ അത് ബ്രേക്കപ്പിലേക്ക് വരെ എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് പ്രഥമ പരിഗണന കൊടുക്കേണ്ടതെന്നുള്ളൊരു ലിസ്റ്റ് തയ്യാറാക്കി അത് പ്രകാരം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുകൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. നാലാമതായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ലാക്ക് ഓഫ് ട്രസ്റ്റ്, അഥവാ വിശ്വാസക്കുറവ്. ഏതൊരു ജീവിതത്തിൻ്റെയും അടിത്തറ അല്ലെങ്കിൽ സക്സസിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ആ ദമ്പതികൾക്കിടയിൽ ഉണ്ടാകുന്ന വിശ്വാസമാണ്. എന്നാൽ ഇവിടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത്തരമൊരു അടിത്തറ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ തുടങ്ങിയത് മുതൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ വിള്ളലുകൾ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ വിശ്വാസക്കുറവ് നോർമലായിട്ടും വരാം, അബ്നോർമലായിട്ടും വരാം. ഫോർ എക്സാമ്പിൾ, ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ലൈക്ക് സംശയ പോലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന വ്യക്തികൾക്കിടയിൽ വിശ്വാസക്കുറവ് വരാം. പരപുരുഷ പരിസ്ഥിതി ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ടും വിശ്വാസക്കുറവ് വരാം. അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഫലമായിട്ടും വിശ്വാസക്കുറവ് വരാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഒരു വ്യക്തിക്ക് വിശ്വാസക്കുറവ് വരാറുണ്ട്. അതുകൂടാതെ ചില വ്യക്തികൾക്കിടയിൽ, ഇപ്പം എൻ്റെയൊക്കെ എക്സ്പീരിയൻസിൽ, ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയുടെ കൂടെ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുമ്പോഴും ഈ പറയുന്ന ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിലും ഇഷ്യൂസ് വരാറുണ്ട്. സോ ലാക്ക് ഓഫ് ട്രസ്റ്റ് എപ്പോഴും വലിയൊരു ഇഷ്യൂ ആണ്. സോ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും ഒരു വ്യക്തികളുടെ മനസ്സ് നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ മനസ്സറിയാതെ കൂടെ കഴിയാനും സാധിക്കത്തില്ല. അഞ്ചാമതായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ്. നേരത്തെ പറഞ്ഞ എല്ലാ ഇഷ്യൂസും ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ദമ്പതിക്കിടയ്ക്കിടയിൽ സംശയങ്ങളും ഉണ്ടാകുന്നതിൻ്റെ കൂടെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസും വരാനുള്ള ചാൻസസ് ഉണ്ട്.
ആ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസിൻ്റെ ഫലമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദിവസത്തെ കാര്യങ്ങളൊന്നും പങ്കിടാതെ വരിക, ഷെയർ ചെയ്യാതിരിക്കുക, കെയർ ചെയ്യാതിരിക്കുക, അതുകൂടാതെ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന വിശേഷങ്ങളൊക്കെല്ലാം, അത് സന്തോഷങ്ങളായിക്കോട്ടെ, സങ്കടങ്ങളായിക്കോട്ടെ, അച്ചീവ്മെൻറ്റ്സ് ആയിക്കോട്ടെ, ഇതൊന്നും നമ്മൾ പങ്കാളികളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാതെ വരികയോ ഷെയർ ചെയ്യാതെ ഇരിക്കുമ്പോഴോ പരസ്പരം അടുപ്പം കുറയുകയും മനസ്സറിയാതെ പോവുകയും അവസാനം രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലേക്ക് ആകുവാനായിട്ട് തുടങ്ങുന്നു. ആറാമതായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ലാക്ക് ഓഫ് ഇൻഡിപെൻഡൻറ്റ്. ഇൻഡിപെൻഡൻ്റ് ഒക്കെ ആവാം എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ കുടുംബജീവിതത്തിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകണം, ഡിപ്പെൻഡ് ആവുകയും വേണം. അതായത് പരസ്പര ധാരണയോടുകൂടി മികച്ചൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് കൂടിയാണ് എപ്പോഴും പോകേണ്ടത്. അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുടുംബം മറന്ന്, കുടുംബത്തോടൊത്ത് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളൊക്കെ മറന്ന്, കുട്ടികളെ മറന്നൊക്കെല്ലാം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രമായിട്ട് പോകുമ്പോൾ, ആ ലക്ഷ്യങ്ങൾ സാധിച്ച് തിരിച്ചു വരുമ്പോൾ ഇവിടെ ചെങ്ങിപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയേക്കാം. ജീവിതമായി ബന്ധപ്പെട്ട് ഇൻഡിപെൻഡൻ്റ് ആകുന്നതിനെ പോലെ തന്നെ നമ്മളോട് ചേർന്ന് ജീവിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ കൂടെ ജീവിക്കാൻ വേണ്ടി വന്ന വ്യക്തികളെയും നമ്മളെ കെയർ ചെയ്യുന്ന വ്യക്തികളെയും നമ്മൾ തിരിച്ചും കെയർ ചെയ്യണം. അവിടെ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്, എനിക്ക് സമയമില്ല എന്നൊന്നും പറഞ്ഞ് നിൽക്കുന്നതൊന്നും നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ കെട്ടുറപ്പിന് നല്ലതല്ല. ഇതൊക്കെയെല്ലാം നിങ്ങളുടെ ജീവിതം രണ്ടായി പോകാനുള്ള സാധ്യതകളിലേക്ക് ചൂണ്ടുന്ന പ്രധാനപ്പെട്ട സൂചനകളിൽ ഒന്നാണ്. ഏഴാമതായിട്ടും അവസാനമായിട്ടും കാണുന്ന മറ്റൊരു സൂചനയാണ് ലാക്ക് ഓഫ് എഫേർട്ട് ടു മേക്ക് എ ഗുഡ് റിലേഷൻഷിപ്പ്. അതായത് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കാതെ. പലപ്പോഴും ചില ആളുകൾക്കുണ്ട് കല്യാണം കഴിഞ്ഞ് എന്നെ നോക്കേണ്ടത് ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഞാനാണ് ഇന്ന ആൾ കെയർ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടൊന്നും കൊടുക്കാതിരിക്കുക. എപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ളൊരു വാചകമാണ് ഗിവ് ആൻഡ് ടേക്ക്. അതായത് ഗിവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ് എന്ന് പറയുന്ന പോലെ കൊടുത്താലേ കിട്ടുള്ളൂ, കൊടുത്തില്ലെങ്കിൽ ഒരിക്കലും കിട്ടത്തില്ല. അതുമാത്രമല്ല, നമ്മളൊരു കറി ഉണ്ടാക്കുന്ന പോലെ, ഒരു വീടുണ്ടാക്കുന്ന പോലെ തന്നെയാണ് നമ്മളൊരു ജീവിതം ഉണ്ടാക്കുന്നത്. ആ ജീവിതം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായ പ്ലാൻ വേണം, നമ്മളെ സഹായിക്കാനായിട്ട് ഒരുപാട് പേര് വേണം, നമ്മുടെ പ്ലാൻ എന്താണ് അവർക്കും കൂടി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. സോ ഇതൊരു കൂട്ട ഉത്തരവാദിത്വമാണ്. ഈ കൂട്ട ഉത്തരവാദിത്വത്തിന് നമ്മൾ ഓരോ വ്യക്തികളും നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുവാനായിട്ട് ശ്രമിച്ചെങ്കിൽ മാത്രമേ ആഗ്രഹിക്കുന്ന ജീവിതം മുന്നോട്ട് എത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അവിടെ എഫേർട്ടിനും അവിടെ ജോയിൻ്റ് എഫേർട്ടിനും വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നാൽ ഭാര്യഭർത്ത ബന്ധങ്ങളിൽ ഈ പറയുന്ന ഫാക്ടർ ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും പരസ്പരം മനസ്സിലാക്കാനായിട്ട് കഴിയാതെ ഒരു വീട്ടിൽ റൂംമേറ്റിനെ പോലെയൊക്കെല്ലാം കഴിയേണ്ടതായിട്ട് വരുന്നു. സോ നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഈ പറയുന്ന ഏഴ് സൂചനകളിലോ ഒന്നോ രണ്ടോ കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരോ സൂചനയും അപകടമായി തന്നെ നിങ്ങൾ കണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനുള്ള പരിഹാരം കാണുവാനായിട്ട് ശ്രമിക്കാം. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. സീ യു.